മഹാനായ തഴവ ഉസ്താദിനെ പരിചയമില്ലാത്ത ഒരാളും എന്റെ മുമ്പിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാസർഗോഡ് ജില്ലക്കാർക്ക് സുപരിചിതനാണ്. ഇവിടെ പ്രായമുള്ള ആളുകളുണ്ട്. എനിക്ക് അവിടുത്തെ സദസ്സിൽ നേരിട്ട് സദസ്സിൽ പങ്കെടുക്കാനോ അവിടുത്തെ ഇൽമിന്റെ വയസ്സുകൾ നേരിട്ട് ശ്രവിക്കാനോ ഭാഗ്യം കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണ്. പക്ഷെ ഇവിടെ ഇവിടെയുള്ള പ്രായമുള്ള പല ആളുകളും അവരുടെ ചെറുപ്പകാലത്ത് ഒരു പക്ഷേ മഹാനായ തഴവ ഉസ്താദ് അമറല്ലാഹു മർഹദ അവിടുത്തെ സദസ്സിൽ പങ്കാളികളാകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള പലരും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവും. കാസർഗോഡ് ജില്ലയിലൊക്കെ നിരന്തരം ഉസ്താദ് വരാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവോട് നിറഞ്ഞു വർദ്ധിപ്പിക്കുമാറാകട്ടെ. എന്തായിരുന്നു അവിടുത്തെ സദസ്സ്? വലിയ ഇടിച്ചിളക്കിയുള്ള ശബ്ദ ഗാംഭീര്യത്തിന്റെയോ മധുര മനോഹരമായ ആ ഒരു നദി ഒഴുകുന്നത് പോലെയുള്ള ഒരു സ്വരമാധുര്യമോ ഒന്നും തഴവ ഉസ്താദിനില്ലായിരുന്നു. പക്ഷേ പ്രകാശമുള്ള കൽബിൽ നിന്ന് ദിക്റുകൊണ്ടും അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ കൊണ്ടും പ്രത്യേകമായ ആത്മീയമായ ചലനങ്ങൾ കൊണ്ടും പച്ചയായ അവിടെ അവിടുത്തെ നാവിലൂടെ കടന്നു വന്ന ഒരേ വാക്കുകളും ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ സജീവമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ തഴവ ഉസ്താദ് വഴുതു പറയുകയാണ്. ആ വഴുതിൽ ധാരാളം ആളുകൾ സന്നിഹിതരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വഴുത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വഴുതിന്റെ പരിസരത്തു കൂടിയുള്ള ഒരു റോട്ടിലൂടെ ഒരു മത്സ്യ കച്ചവടക്കാരനായ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ കച്ചവടം കഴിഞ്ഞ് കുത്തപ്പുറകിൽ കെട്ടിവെച്ചൊരു സൈക്കിളിൽ മുന്നോട്ട് പോയി. എനിക്ക് അദ്ദേഹത്തെ അറിയാം. 5 വർഷത്തെ പരിചയം എനിക്കുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോ വിതുമ്പിക്കൊണ്ട് കരഞ്ഞിട്ടല്ലാതെ പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യവും നമ്മൾ ഓർക്കണം. ജീവിതത്തിൽ നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, ആത്മീയമായൊരു ചൈതന്യവും ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ പാവപ്പെട്ട മത്സ്യക്കച്ചവടക്കാരനായ സഹോദരൻ തന്റെ സൈക്കിളിൽ കുട്ടയും കെട്ടിവെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടന്നു വരുമ്പോൾ മഹാനായ തഴവ ഉസ്താദിന്റെ പ്രൗഢമായ ആ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സുമല്ലാതെ സ്വാധീനിച്ചു പോയി. അദ്ദേഹം ആ സൈക്കിൾ അവിടെ സ്റ്റാൻഡിൽ വെച്ച് സദസ്സിലേക്ക് കയറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സദസ്സിലിരിക്കുന്നതിനൊരു പ്രത്യേകമായ വറക്കത്തുണ്ട്. ശബ്ദ സംവിധാനങ്ങൾ ദൂരദിക്കുകളിൽ നിന്ന് ശ്രവിക്കുവാനുള്ള സാധ്യതകളും സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നിരിക്കുമ്പോ ആ സദസ്സിൽ മലക്കുകൾ സന്നിഹിതരാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത മലക്കുകളുള്ള സദസ്സിലേക്ക് കടന്നിരിക്കുമ്പോ അവരുടെ തഴുകലും തലോടലും ആ സദസ്സിലുള്ള ആളുകൾക്കുണ്ടാകുമെന്നത് പ്രമാണങ്ങളുടെ വെളിച്ചെടുത്തത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒരു പക്ഷേ നമ്മുടെ ആക്ഷേപത്തിന്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവിന് കഴിയുന്നത് ജീവിതത്തിൽ പങ്കെടുത്ത ഏതോ ഒരു നിമിഷത്തിൽ അഖിലിന്റെ സദസ്സിന്റെ ബറക്കത്താകാം. പവറാണത്. കാരണം അഖിലിന്റെ സദസ്സിന്റെ സിൽസില ചെന്ന് മുട്ടുന്നത് ഹദറത്തി ഹബീബിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്കാണ്. നമ്മുടെ എല്ലാ ആത്മീയ വജസ്സുകൾ പെയ്തിറങ്ങുന്ന അഖിലിന്റെ സദസ്സുകളുടെ ആ കണ്ണ് ചെന്ന് മുട്ടുന്നത്. അതുകൊണ്ടിന് ബലം കൂടുതലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മമാർ സഹോദരിമാർ വളരെ കൃത്യമായി അച്ചടക്കത്തോടെ പൂർണ്ണമായ അഴുറത്ത് മറച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ശ്രമിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ സഹോദരൻ അങ്ങനെ സൈക്കിളിൽ മുന്നോട്ട് പോയി കേറിയിരുന്നു സദസ്സിൽ. ആ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന രംഗത്തേക്ക് വലിയ ഒളിയമ്പുകൾ പോലെ തറയ്ക്കുകയാണ്. കാരണം പ്രകാശമുള്ള കൽബിൽ നിന്നും നിർഗളിക്കുന്ന വചനങ്ങളാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ജീവിതത്തിൽ നിസ്കരിക്കാത്ത ആ സഹോദരൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ട് എല്ലാവരും പോയിട്ടും അവസാനം ആരോ തട്ടി വിട്ടതാണ്, കഴിഞ്ഞു പൊയ്ക്കൊള്ളുക.
അദ്ദേഹം അന്ന് രാത്രി തന്റെ വീട്ടിൽ വന്ന് കിടന്നു ഉറങ്ങുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് പടച്ചവനെ. എന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ ആത്മീയ അപജയങ്ങളെ അല്ലാഹുവേ, ഞാൻ ഇന്ന് വരെ അപഗ്രഥിക്കാതെ പോയല്ലോ, ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് പിന്നൊരു മരണമില്ലാത്ത ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാകുന്ന ഖബറിന്റെ അന്തരംഗത്തുള്ള ആവലാതികളും പ്രയാസങ്ങളും എത്രയാണ്. പടച്ചവനെ, പരലോകത്ത് എനിക്ക് കാഴ്ചവെക്കാൻ ഒരു പ്രസാദങ്ങളും എന്റെ കയ്യിലില്ല. അല്ലാ, എന്റെ ജീവിതത്തിൽ ഒരാത്മീയമായ പ്രൗഢി നീ നൽകണം, എന്റെ ദോഷങ്ങൾ നീ പുറത്തു തരണം, എനിക്കൊരു പുതിയ കാഴ്ചപ്പാടും കാൽവെപ്പും നീ കനിഞ്ഞരുളണം. ഒറ്റ വർത്തമാനം പൊട്ടിക്കരഞ്ഞു നേരം വെളുത്തു. ഇദ്ദേഹം രാവിലെ തഴവ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വണ്ടി കയറുകയായി. മഹാനായ മനുഷ്യ എനിക്ക് നേരിട്ടൊന്ന് കാണണം, എന്റെ ഹൃദയത്തെ പടി പിടിച്ചു കുലുക്കുക, എന്റെ ജീവിതത്തിലേക്ക് ഒരു രാജപാത തെളിയിക്കാൻ വെമ്പൽ കൊണ്ട് എന്റെ ഹൃദയം തുടിക്കുമ്പോ അതിന് വഴിമരുന്നിട്ട് ആ മഹാമനുഷ്യനടുത്തു പോയി ആത്മാർത്ഥമായി ഒന്ന് ദ്വാരപ്പിച്ച് അവിടുത്തെ ഒരു പൊരുത്തം വാങ്ങണം. കേറി വണ്ടി കയറി തടവ എന്ന കൊച്ചു ഗ്രാമത്തിൽ മഹാനായ വിനയമുള്ള പ്രകാശമുള്ള പ്രൗഢിയുള്ള തടവ ഉസ്താദിനെ കണ്ടു. കുളിർക്കെ കണ്ടു, കണ്ണു നിറഞ്ഞുപോയി, കൈപിടിച്ചു മുത്തം വെച്ച് സലാം പറഞ്ഞു, ഉസ്താദേ ദ്വാരക്കണം ദ്വാരക്കണം. ഇന്നലത്തെ സദസ്സിലുള്ള ഒരു സഹോദരൻ അറിയാം, എന്റെ കൽബ് വല്ലാതെ പ്രയാസത്തിലാണ്, ആശങ്കയില്ല. എന്റെ നാളത്തെ ജീവിതത്തെ കുറിച്ച് അങ്ങനെക്ക് ഓർമ്മപ്പെടുത്തി തന്നു, സമാധാനമില്ല. അവിടുന്ന് എനിക്കൊരു വേരക്കണം, എനിക്ക് അനുവാദം തരണം. തഴവാസ്താദ് പറഞ്ഞു, നിനക്ക് ഞാൻ ദുനിയാവും ആഖിറവും തന്നു. മഹാന്മാർക്കത് പറയാനുള്ളത്, മഹത്തുക്കൾക്ക് ഇത് പറയാനുള്ള അനുവാദമുണ്ട്. അതിനാരും സംശയിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ഞാൻ ദുനിയാവും ആഖിറവും തന്നു. സായുജ്യമായ മനസ്സോടെ വീട്ടിലേക്ക് കടന്നുപോയി. എവിടെയോ ദൂരത്ത് വെച്ചിരുന്ന മടക്കി വെച്ചിരുന്ന മുസല്ലയുടെ പൊടിതട്ടി, പായയുടെ പൊടിതട്ടി വിരിച്ചു. പടിഞ്ഞാറ് തിരഞ്ഞു നിന്ന് ആദ്യമായി ആത്മാർത്ഥമായിട്ടൊരു നിസ്കാരം. എന്റെ പ്രിയമുള്ളവരെ, ആ നിസ്കാരം വളരെ അനിർവചനീയമായ സന്തോഷത്തിന്റെ നിസ്കാരമാണ്. നഷ്ടപ്പെട്ടുപോയ കലാവായി പോയ നിസ്കാരങ്ങളെ അവിടെ മുതൽ കലാവിട്ടുന്നു. ഒരു ഫറളും പിന്നെ മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, റവാത്തിബ് സുന്നസ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദുഹാ നിസ്കാരം, അവ്വാബി നിസ്കാരം, അടക്കമുള്ള വിത്ര നിസ്കാരം, അടക്കമുള്ള സർവ സുന്നസ് നിസ്കാരങ്ങളും ജീവിതത്തിന്റെ സബജിയായി മാറുകയാണ്. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ഉണർവ് എങ്ങനെ കിട്ടി? അരമണിക്കൂർ സൈക്കിളുമായി പോയപ്പോൾ ആ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ചില വാക്കുകൾ അതൊരു മനുഷ്യന്റെ ജീവിതത്തെ അട്ടിമറിക്കുകയാണ്. നിസ്സാരമല്ല, നിസ്സാരമല്ല. ആ മനുഷ്യൻ പിന്നെ ജൈത്രയാത്ര തുടരുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നു, ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ അലിഫ് എന്ന് പറയുന്ന ഹറഫ് പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളാണ്. പക്ഷേ അല്ലാഹുവിന്റെ കലാമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാകുന്ന വിശുദ്ധമായ ഖുർആൻ എനിക്കൊന്ന് പാരായണം ചെയ്യാനുള്ള പ്രീതി മനസ്സിൽ ഉദിച്ചു. ഖുർആനോദണമല്ലോ, പക്ഷേ എനിക്കറിയില്ല. പക്ഷേ ഉസ്താദ് അവർ എനിക്ക് വേരം തന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസമുണ്ട് കൽബിൽ. വിശുദ്ധമായ ഖുർആൻ എടുത്തു, ഞാൻ മറിച്ചു നോക്കുന്നു, എങ്ങനെയെല്ലാമോ തപ്പിത്തടഞ്ഞ് ഓതാൻ തുടങ്ങുക. എങ്ങനെ ഓതെയോന്ന് എനിക്കറിയില്ല. ആ സഹോദരൻ പറയുകയാണ്, എങ്ങനെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ ഞാൻ ഓതാൻ തുടങ്ങുകയാണ്. അപ്പൊ എനിക്കൊരു സംശയം പടച്ചവരെ, ഞാൻ ഓതുന്ന വിശുദ്ധമായ ഖുർആന് തെറ്റുണ്ടോ? ഞാൻ പല പണ്ഡിതന്മാരെടുക്കല് പോയി, എനിക്ക് എങ്ങനെയോ ഓട്ടോമാറ്റിക് ആയിട്ടല്ല, മഹാനായ തടവ ഉസ്താദിന്റെ പൊരുത്തം കൊണ്ട് പടച്ചതമ്പുരാൻ തന്ന തൗഫീഖ് ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുകയാണ്. അങ്ങനെ വിശുദ്ധമായ ഖുർആനിന്റെ ഏത് ഭാഗവും പാരായണം ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് എനിക്ക് കിട്ടി. ഇത് പറയുമ്പോ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ സഹോദരൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പറയുന്നു, എനിക്കിപ്പോ ധാരാളം സൂറത്തുകൾ കാണാതെ അറിയാം.
മാത്രമല്ല മനുഷ്യന്റെ ജീവിതം എത്രത്തോളം മാറ്റമുണ്ടായി. ഒരു ഫാത്തിഹ ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഊതി മന്ത്രിച്ചാൽ അതിൽ അല്ലാഹു ബറക്കത്ത് വെച്ചുപോയി. അദ്ദേഹം ആത്മീയമായ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങി. എവിടെ നിന്നാണ് മാറ്റം? ആത്മീയമായ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒട്ടനവധി മജ്ലിസുകളിൽ ഞാൻ സന്നിഹിതനായിട്ടുണ്ട്. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്ക സമയത്ത് വിദ്യാർത്ഥി കാലത്ത് തന്നെ വിനീതൻ പ്രഭാഷണത്തിന് വേണ്ടി ഇറങ്ങുമ്പോ അവിചാരിതമായി പലയിടത്തും കണ്ടുമുട്ടിയപ്പോ എന്റെ സദസ്സിലേക്ക് വിളിച്ചിരുത്തി ആദരിച്ച് ഞാൻ ദ്വാരപ്പിച്ച സദസ്സുകളെ ഞാൻ ഓർക്കുകയാ. വലിയ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്യാനും ദ്വാരപ്പിക്കാനും വരുവയാണ് ഉപ്പമാരെ. അല്ലാഹു എടുത്ത ഭാഗ്യം. എന്തുകൊണ്ട് നമ്മുടെ സദസ്സിൽ കേട്ട് ആസ്വദിച്ച് പോകുമ്പോൾ അടിച്ചു പൊളിച്ച് അടിപൊളിയായിരുന്നോ സൂപ്പറായിരുന്നോ എന്നൊരഭിപ്രായം പറഞ്ഞ് മടങ്ങുന്നതല്ലാതെ ജീവിതത്തിൽ ഒരു സദസ്സിൽ നിന്ന് ബാക്കിയാകുന്നത് എന്ത്?